സങ്കീർത്തനം 65:13. മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവർ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഓരോ തവണ വരുമ്പോഴും അവിടുന്ന് എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്നോർക്കുകയും ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് സ്തുതിക്കുകയും ചെയ്യുന്നത് നന്ദിയുള്ള ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകതയാണ്. കൊയ്ത്തുകാലത്തെ നന്മയുമായി ആരാധന അർപ്പിക്കാൻ വരുന്നവരുടെ സന്തോഷമാണ് ഈ സ്തുതിഗീതത്തിൽ കാണുന്നത്. ദൈവം സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുമ്പോൾ മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പോലും പുഷ്ടി പൊഴിക്കുന്നു എന്ന് പാടുന്നു. ഫലശൂന്യമെന്ന് നാം കരുതുന്ന മരുഭൂമിയെപ്പോലും വിളഭൂമിയാക്കാൻ ദൈവത്തിന് കഴിയും. ആകയാൽ ഏത് ശൂന്യാവസ്ഥയിലും ഒട്ടും ഭാരപ്പെടാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നമുക്കായി ദൈവം ഒരു അത്ഭുതം കരുതി വച്ചിട്ടുണ്ടാകും. മേച്ചൽപ്പുറങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന പുൽമേടുകൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. താഴ്വരയാകട്ടെ ധാന്യം കൊണ്ട് മൂടിയിരിക്കുകയും ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് ആടുകൾ ശബ്ദമുണ്ടാക്കുന്നതും കാറ്റിലാടുന്ന ചെടികളുടെ ശബ്ദവും ആർക്കുകയും പാടുകയും ചെയ്യുന്നതായി സങ്കീർത്തനക്കാരൻ ഭാവനയിൽ ഉപമിക്കുന്നു. ദൈവം സന്തോഷം നൽകുമ്പോൾ ചുറ്റുമുള്ള പ്രകൃതിയിലെ ഓരോ മനോഹര ദൃശ്യങ്ങളും നമുക്ക് സന്തോഷമായി അനുഭവപ്പെടുന്നു. എന്നാൽ ജീവിതം നിരാശയിൽ അടിപ്പെട്ടാൽ ഇവയെല്ലാം കാതുകളിൽ ദീനസ്വരമായും ഘോരനാദമായും ഒക്കെ തോന്നും. ദൈവിക അനുഗ്രഹങ്ങൾ സന്തോഷത്തോടെ ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ എത്ര ഭാഗ്യമാണ്. പ്രകൃതിയിലെ നന്മകളിലൂടെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കാനും ദൈവത്തിന് സ്തുതിഗീതങ്ങൾ അർപ്പിച്ച് വിനയത്തോടെ സേവിക്കാനും നമുക്ക് കഴിയണം. നന്മകളിൽ അഭിരമിക്കുകയും ദൈവത്തെ മറക്കുകയും ചെയ്താൽ അത് വിനാശത്തിന് കാരണമാകും എന്നോർമ്മിച്ച് എപ്പോഴും ദൈവഭയമുള്ള ഹൃദയം, ദൈവത്തെ സ്നേഹിക്കുന്ന മനസ്സ് ഉണ്ടാകണം. അപ്പോൾ നമ്മെ അനുഗ്രഹിച്ചതിൽ ദൈവം പശ്ചാത്തപിക്കേണ്ടി വരികയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.